നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജ്യോതിഷപരമായ സംശയങ്ങൾക്കും ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങളെപ്പറ്റി അറിയുന്നതിനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എല്ലാ മാസവും പൗർണമി ദിവസത്തിൽ നടത്തുന്ന ഐശ്വര്യപൂജയിൽ പങ്കുകൊള്ളാൻ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻ്റ് ചെയ്യുക. എല്ലാവർക്കും വേണ്ടി മഹാലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ തുലാമാസത്തിൽ സൂര്യൻ, കേതു എന്നീ ഗ്രഹങ്ങൾ തുലാം രാശിയിൽ സഞ്ചരിക്കുന്നു. തുലാം 1 മുതൽ ശുക്രനും തുലാം 9 മുതൽ ബുധനും തുലാം രാശിയിൽ പ്രവേശിക്കുന്നു. ചൊവ്വ ഈ മാസം അവസാന ആഴ്ച വരെ മിഥുനം രാശിയിൽ തുടരുന്നുണ്ട്. വ്യാഴം മീനത്തിലും ശനി മകരത്തിലും രാഹു മേടത്തിലും തന്നെയാണ് തുടരുന്നത്. തുലാം 1 ചന്ദ്രൻ പൂയത്തിലും മാസാവസാനം ഒരു വട്ടം രാശിചക്ര ഭ്രമണം പൂർത്തിയാക്കി ആയില്യത്തിലുമായി സഞ്ചരിക്കും. ഈ ഗ്രഹനില പ്രകാരം 27 നാളുകാരുടെയും തുലാമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അശ്വതി നക്ഷത്രക്കാർ പ്രശ്നങ്ങളെയെല്ലാം ധൈര്യപൂർവ്വം നേരിടും. ആരുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന തീരുമാനം മാറ്റമൊന്നും കൂടാതെ പാലിക്കും. ധനപരമായി അത്ര മോശം സമയമല്ല. കർമ്മരംഗത്തുണ്ടായിരുന്ന ചാഞ്ചാട്ടങ്ങളെല്ലാം അവസാനിച്ച് ഉറച്ച ഒരു നിലയുണ്ടാവും. സഹോദരങ്ങളുമായുള്ള ബന്ധത്തിന് ഉലച്ചിൽ വരാൻ സാധ്യതയുണ്ട്. 4 ഗ്രഹങ്ങൾ 7 ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പ്രണയിതാക്കൾ പ്രണയം തന്നെ വെറുക്കാനിടയുണ്ട്. കുടുംബജീവിതം നയിക്കുന്നവരുടെ ഇടയിൽ അനൈക്യവും ദുഷ്പ്രേരണകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവർക്ക് ഈ മാസം വളരെയധികം യാത്രകൾക്കും സാധ്യത കാണുന്നുണ്ട്. ഭരണി നാളിൽ ജനിച്ചവരുടെ കാര്യതടസ്സങ്ങളെല്ലാം നീങ്ങും. ഇവർക്ക് ഉയർന്ന പദവികൾ ലഭിക്കും. ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് മേലധികാരികളുടെ പിന്തുണ ലഭിക്കും. കച്ചവടത്തിൽ വളരെ വലിയ ഒരു സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാവും. അതുപോലെ ഇവർ പങ്ക് കച്ചവടത്തിൽ ഏർപ്പെടും. വിദേശയാത്രയ്ക്കും ഇവർക്ക് അനുകൂലമായ ഒരു സമയമാണ്. പ്രണയിതാക്കൾ തമ്മിൽ പരസ്പര വിശ്വാസം കുറയാൻ സാധ്യതയുണ്ട്. ദാമ്പത്യത്തിൽ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. ആരോഗ്യകാര്യങ്ങളിൽ പരിശോധനകളൊന്നും മുടക്കരുത്. കാർത്തിക നക്ഷത്രക്കാർ വൈകാരികമായി ദുർബലരാകും. ഇവർക്ക് കോപവും സന്തോഷവും പരിഭവവുമൊക്കെ വേഗം വന്നുപോകും. ഇവർ ബന്ധുക്കളുടെ അഭിപ്രായങ്ങളെ മുഖവിലക്കെടുക്കില്ല. ഇവർ തങ്ങളുടെ സുഹൃത്തുക്കളെ കാണാൻ വിസമ്മതിക്കും. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ സമർത്ഥമായി പ്രതിരോധിക്കും. വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനം പാഴാവില്ല. ഇവരുടെ ഗാർഹിക ജീവിതത്തിൽ സമാധാനമുണ്ടാവും. കൂടാതെ അപ്രതീക്ഷിതമായി ഇവരുടെ ധനവരവ് വർദ്ധിക്കും. രോഹിണി നാളിൽ ജനിച്ചവരുടെ രോഗങ്ങളെല്ലാം മാറി ആരോഗ്യപുഷ്ടിയുണ്ടാകും. വിദേശത്തുള്ളവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ കഴിയും. ഇവരുടെ കുടുംബ പ്രശ്നങ്ങളെല്ലാം കുറയും. 2 ചൊവ്വ പരുഷമായ വാക്കുകൾ പറയാൻ സാഹചര്യം സൃഷ്ടിക്കും. തന്മൂലം ചില വിഷമതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയക്കാർക്ക് അണികളുടെ പിന്തുണ വർദ്ധിക്കും. കലാകാരന്മാർക്ക് ചില അംഗീകാരങ്ങൾ വന്നു ചേരും. അതുപോലെ കിടപ്പ് രോഗികൾക്ക് മരുന്നുകൾ ഫലിക്കുന്നതായി അനുഭവപ്പെടും. മകയിര നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി നല്ല ഒരു വളർച്ച ഈ മാസം പ്രകടമാകും. വ്യാപാരികളും വ്യവസായികളും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും. മക്കളുടെ കാര്യത്തിൽ ചില ഉത്കണ്ഠകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവരുടെ പ്രശ്നപരിഹാരത്തിന് കാലതാമസമുണ്ടാവരുത്. ഈ മാസം ഇവരുടെ നിക്ഷേപങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടമുണ്ടാവും. ഭൂമിയുടെ ക്രയവിക്രയം ഒരുവിധം നടന്നു കിട്ടും. ദൂരയാത്രകൾ എല്ലാം കരുതലോടെ വേണം ചെയ്യാൻ. ആരോഗ്യപരമായി അധികം മെച്ചമുള്ള ഒരു സമയമല്ല. ഹൃദയ സംബന്ധമായ രോഗമുള്ളവർ കൂടുതൽ കരുതലെടുക്കണം. തിരുവാതിര നക്ഷത്രക്കാരുടെ ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ഇവരുടെ കടബാധ്യതകൾ എല്ലാം പരിഹരിക്കപ്പെടും. വാഹനങ്ങൾ മൂലം ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുടെ പിന്തുണ മൂലം ചില കുടുംബ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പിലെത്തും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ വേണ്ട കാലമാണ്. തൊഴിലില്ലാത്തവർക്ക് ഒരു ശുഭകരമായ വാർത്തയെത്തും. കരാറുകൾ പുതുക്കപ്പെടും. ആരോഗ്യ പരിപാലനത്തിൽ അലംഭാവം പാടില്ല. ജീവിതശൈലി രോഗങ്ങൾ വരാതെ സൂക്ഷിക്കണം. പുണർന്ന നക്ഷത്രക്കാർ ഏത് കാര്യവും 2 പ്രാവശ്യം ചിന്തിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. തൊഴിൽ സ്ഥലത്ത് ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനിടയുണ്ട്. ഗാർഹികമായി മനസ്സിന് സ്വസ്ഥതയുണ്ടാവും. സന്താനങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ആശങ്കകളെല്ലാം മാറിക്കിട്ടും. ഗുരുസ്ഥാനീയരെ കാണാനും സ്നേഹാനുഗ്രഹങ്ങൾ ലഭിക്കാനും സന്ദർഭമുണ്ടാവും. വാഹനം, വൈദ്യുതി, ആയുധം, അഗ്നി എന്നിവ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത വേണം. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർ ചില വെല്ലുവിളികളെ നേരിടാൻ സാധ്യതയുണ്ട്.
പൂയനാളിൽ ജനിച്ചവർക്ക് പൂർവിക സ്വത്തുക്കൾ അനുഭവിക്കാൻ അവസരം ലഭിക്കും. ഇവർക്ക് ഉദ്യോഗത്തിൽ അനുകൂലമായ സ്ഥലം മാറ്റമുണ്ടാവും. ശത്രുക്കൾ അനുരഞ്ജനത്തിന് തയ്യാറാവും. അവിവാഹിതർക്ക് വിവാഹം നടക്കും. പ്രണയിതാക്കളുടെ സ്നേഹബന്ധം കൂടുതൽ ഊഷ്മളമാവും. സകുടുംബം തീർത്ഥയാത്രകൾ നടത്താൻ അവസരം ലഭിക്കും. കച്ചവടത്തിൽ നിന്നും വലിയ തോതിൽ ലാഭമുയരും. വിദേശത്ത് പഠനത്തിനോ ജോലിക്കോ പോകാനുള്ള ഇവരുടെ ശ്രമം വിജയിക്കും. സാമ്പത്തികപരമായി വളരെയധികം അനുകൂലമായ ഒരു മാസമായിരിക്കും. ആയില്യ നക്ഷത്രക്കാരുടെ നാലാം ഭാവത്തിൽ നാല് ഗ്രഹങ്ങൾ സംഗമിക്കുന്നതിനാൽ തന്നെ ചില ഗാർഹിക പ്രശ്നങ്ങൾ വർദ്ധിക്കും. എന്നാൽ മറ്റു ചില കുഴപ്പങ്ങൾ അവസാനിക്കുകയും ചെയ്യും. വീട് പണിയുന്നവർക്ക് പ്രതീക്ഷിച്ച പോലെ പണം വന്നു ചേരാത്തതിനാൽ പണി നിർത്തിവെക്കേണ്ടി വന്നേക്കാം. പുതിയ വാഹനങ്ങൾ വാങ്ങാനുള്ള ശ്രമം തടസ്സപ്പെടാം. മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. അനാവശ്യ ചിന്തകൾക്ക് അറുതി വരുത്തണം. കലഹവാസനയ്ക്ക് കടിഞ്ഞാണിടുകയും വേണം. ഇവർക്ക് ഈ സമയത്ത് വളഞ്ഞ വഴികളിലൂടെ ധനാഗമമുണ്ടാകും. സുഹൃത്തുക്കളുടെ പിന്തുണ ഇവർക്ക് ഈ സമയത്ത് ഊർജം പകരും. മകം നക്ഷത്രക്കാർക്ക് ഈ മാസം വൈവാഹികം, പ്രണയ സാക്ഷാത്കാരം എന്നിവ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും അനുകൂലമായിരിക്കും. ഭൂമി സംബന്ധിച്ച വ്യവഹാരങ്ങളെല്ലാം അനുകൂലമാവും. ഇവരുടെ സഹോദരങ്ങൾ തർക്കങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഐക്യതയിൽ എത്തിപ്പെടും. പ്രൊഫഷണലുകൾ സ്വന്തം കർമ്മരംഗത്ത് കുതിച്ചുചാട്ടം നടത്തും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രതയുണ്ടാവും. ഇവർക്ക് വിനോദ പരിപാടികളിൽ സംബന്ധിക്കാൻ സാധിക്കും. എന്നാൽ ഇവർക്ക് ആത്മീയ സാധനകളിൽ ഒട്ടും താല്പര്യമുണ്ടാവില്ല. എല്ലാ കാര്യങ്ങളിലും ബന്ധുക്കളുടെ പിന്തുണ സ്വയം വന്നു ചേരും. ഊഹ കച്ചവടത്തിൽ നിന്നും വളരെയധികം ലാഭം പ്രതീക്ഷിക്കാം. ഇവർക്ക് സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. പൂരനാളിൽ ജനിച്ചവർ ചിന്താപൂർവമായ ഇടപെടലുകൾ നടത്തി കുടുംബ തർക്കങ്ങളിൽ തീർപ്പുണ്ടാക്കും. ഇവരുടെ അധികാര സ്ഥാപനങ്ങളിൽ സ്ഥാനക്കയറ്റമുണ്ടാവും. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് വായ്പ, സർക്കാർ ധനസഹായം എന്നിവ വന്നു ചേരും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇവർക്ക് പുതിയ ചില നല്ല സുഹൃത്തുക്കളെ ലഭിക്കും. പ്രതീക്ഷിച്ചതുപോലെയുള്ള ചില ശുഭവാർത്തകൾ ഒരു പുത്തൻ ഉണർവിന് കാരണമാവും. വിദേശത്തു നിന്നും നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യമുണ്ടാവും. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടാൻ സമയം പൂർണ്ണമായും അനുകൂലമാണ് എന്ന് പറയാനാവില്ല. എങ്കിലും ഇവരുടെ സംഘടനാ പാഠവും പ്രശംസ നേടും. ചിങ്ങക്കൂറുകാരായ ഉത്രം നാളുകാർക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ വർദ്ധിക്കും. കന്നിക്കൂറുകാരായ ഉത്രം നാളുകാർക്ക് വിപരീത കാര്യങ്ങളെ എതിർത്ത് മുന്നേറേണ്ടി വരും. ഇവർ പറയുന്നതിൻ്റെ അർത്ഥം ശരിയായ രീതിയിൽ കേൾക്കുന്നവർ ഉൾക്കൊള്ളാത്തത് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കും. ലക്ഷ്യത്തിലേക്ക് വച്ച ചുവട് പിൻവലിക്കേണ്ടി വന്നേക്കാം. ധനപരമായി ഇവർക്ക് മോശസ്ഥിതി ഉണ്ടാവില്ല. മക്കളുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് ചിന്താധീനരാവും. ഇവരുടെ ആരോഗ്യസ്ഥിതി ഗുണദോഷ സമ്മിശ്രാവസ്ഥയിലായിരിക്കും. ചികിത്സാരീതി മാറ്റുന്നതിനെക്കുറിച്ച് വിദഗ്ധ അഭിപ്രായം തേടും. മാസത്തിൻ്റെ രണ്ടാം പകുതി മുതൽ സ്ഥിതി കുറച്ചൊക്കെ ഗുണപരമായി മാറും. അത്തം നക്ഷത്രക്കാർക്ക് അഷ്ടമരാഹുവും രണ്ടിലെ കേതുവും സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കുന്നത് തുടരും. വാഗ്വാദങ്ങളിൽ കക്ഷി ചേരാതിരിക്കുന്നതാണ് ഉത്തമം. കർമ്മരംഗത്ത് നിലവിലെ സ്ഥിതി വലിയ തോതിൽ മാറാനിടയില്ല. ശനിയുടെ വക്രഗതി തീരുന്നത് ശുഭസൂചനയാണ്. മക്കളുടെ പഠനം, ജോലി, വിവാഹകാര്യം എന്നിവയിൽ സുപ്രധാന തീരുമാനങ്ങളുണ്ടാവും. ഇവരുടെ ഗൃഹനിർമ്മാണ കാര്യങ്ങൾ ഇഴഞ്ഞു നീങ്ങും. എന്നാൽ സ്ഥാനസ്ഥിതിയിൽ കാര്യമായ മുന്നേറ്റമുണ്ടാവും. കടബാധ്യതയിൽ നിന്നും മോചനം നേടാൻ കിണഞ്ഞ് പരിശ്രമിക്കേണ്ടി വരും. സാഹചര്യങ്ങളെല്ലാം പതിയെ മാറുന്നത് ചിത്തിര നക്ഷത്രക്കാർക്ക് സന്തോഷമുണ്ടാക്കും. വിദ്യാർത്ഥികൾക്ക് ദിശാബോധം കൈവരും. ഉദ്യോഗസ്ഥർക്ക് അധികാരികളുടെ ശാസന കേൾക്കേണ്ട സ്ഥിതി സംജാതമാകും. ദിവസവേതനക്കാർക്ക് തൊഴിൽ ലഭ്യത ഉണ്ടാവും. കരാറുകാർക്ക് കിട്ടേണ്ട കുടിശ്ശികകൾ കുറച്ചെങ്കിലും കൈവശം വന്നു ചേരുന്നതാണ്. ചിന്താശക്തിയേക്കാൾ വൈകാരികതയ്ക്ക് ശക്തിയേറുന്ന കാലമാണ്. വികാര വിക്ഷോഭങ്ങളെ നിയന്ത്രിക്കേണ്ടത് ആരോഗ്യത്തിനും പ്രധാനമാണെന്നത് മറക്കരുത്. 9-10 ഭാവങ്ങളിലായി സഞ്ചരിക്കുന്ന ചൊവ്വ ഇവരുടെ ഉപാസനകളിൽ തടസ്സം സൃഷ്ടിച്ചേക്കും. ചോതിനാളിൽ ജനിച്ചവർ പ്രശ്ന സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ശുക്രൻ, കേതു, ബുധൻ, സൂര്യൻ എന്നിങ്ങനെ സ്നേഹവും ദേഷ്യവും ഇടകലർന്ന ഗ്രഹങ്ങളാണ് ഇവരുടെ ജന്മരാശിയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അതിനാൽ ബന്ധുവാര്, ശത്രുവാര് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. ശരിതെറ്റുകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനും മങ്ങലേൽക്കും. ഇവരുടെ ദാമ്പത്യ ജീവിതം ഒരു വെല്ലുവിളിയാകും. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. പണത്തിൻ്റെ വരവ് മോശമാവില്ല. അത് ആവശ്യത്തിന് തന്നെയാണോ ചെലവഴിക്കുന്നതെന്ന് സ്വയം പരിശോധിക്കണം. തിടുക്കത്തിലുള്ള തീരുമാനങ്ങൾ ചിലപ്പോൾ ദോഷം ചെയ്തേക്കാം. ക്ഷമയും സഹിഷ്ണുതയും തന്നെയാണ് എല്ലായ്പ്പോഴും രക്ഷാകവചങ്ങളാവുക എന്ന കാര്യം ഓർത്തിരിക്കുക.
വിശാഖം നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് പലതരത്തിലുള്ള വിഷയങ്ങളിലും താല്പര്യം വർദ്ധിക്കും. പലതും തുടങ്ങി വയ്ക്കുകയും ചെയ്യും. എന്നാൽ മിക്കതും പകുതി വഴിയിൽ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. ഇവരുടെ പിതാവിനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചേക്കാം. വഴിയാത്രകൾ കൊണ്ട് വലയാൻ സാധ്യത കാണുന്നുണ്ട്. ചിലവേറുമെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ ചെലവുണ്ടായത് എന്നോർത്ത് ആശ്വാസപ്പെടും. ഈ സമയത്ത് ശത്രുക്കളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതാണ് ഉത്തമം. ഇവർക്ക് രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സമയം തെറ്റാതെ ചികിത്സിക്കാൻ മടിക്കരുത്. ഇവരുടെ കലാവാസനകൾ അംഗീകരിക്കപ്പെടും. അനിഴനാളിൽ ജനിച്ചവർ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്താലും നടപ്പിലാക്കാൻ സാധ്യത കുറവായിരിക്കും. ഇവർക്ക് കുടുംബത്തിൻ്റെ പരിപൂർണ പിന്തുണ ലഭിക്കും. തൊഴിൽ സ്ഥലത്ത് നിന്നും സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരും. ഇവർക്ക് പഴയ സതീർത്ഥ്യരെ കണ്ടുമുട്ടാൻ യോഗമുണ്ട്. വിദേശ യാത്രകൾക്ക് ഒരുങ്ങുന്നവർക്ക് അതിനവസരം ലഭിക്കും. ഇവർക്ക് വില കൂടിയ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ വൈകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലെ വയോജനങ്ങളെ സന്ദർശിക്കാൻ ഇവർക്ക് അവസരം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ശ്രദ്ധ കുറയും. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. ഈ മാസം ഇവരുടെ വരവ് ചെലവുകളുടെ അനുപാതം തെറ്റാനിടയുണ്ട്. തൃക്കേട്ട നക്ഷത്രക്കാരുടെ ന്യായമായ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റപ്പെടും. ഇവർ മറ്റുള്ളവർക്ക് ഗുണമുള്ള പ്രവൃത്തികൾ ചെയ്യും. ഇവർ ശത്രുക്കളുടെ പോലും പ്രശംസയ്ക്ക് പാത്രമാവും. മക്കളുടെ വിവാഹാദി കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. പ്രവാസ ജീവിതം നയിക്കുന്നവർക്ക് ചില സന്തോഷ വാർത്തകൾ ലഭിക്കും. ഇവർക്ക് സംതൃപ്തമായ ഒരു കുടുംബജീവിതമുണ്ടാവും. ഇവരുടെ ഗൃഹനിർമ്മാണം പുരോഗമിക്കും. അഷ്ടമഗുജൻ ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ജാഗ്രത വേണം. മൂലനാളിൽ ജനിച്ചവരുടെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും. പണത്തിൻ്റെ വരവ് പ്രതീക്ഷിച്ചതിലും അധികമാവും. കിടപ്പ് രോഗികൾക്ക് ആശ്വാസമുണ്ടാവും. അവിവാഹിതരുടെ വിവാഹം തീരുമാനിക്കപ്പെടും. കലാരംഗത്തുള്ളവർക്ക് കീർത്തിയും പാരിതോഷികവും കൈവരും. പരിശ്രമങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തിയുണ്ടാവും. വിദ്യാഭ്യാസത്തിൽ വ്യക്തമായ മുന്നേറ്റം വന്നെത്തും. കർമ്മരംഗത്തു നിന്നും അധ്വാനത്തിനനുസരിച്ച് പ്രതിഫലം ലഭിക്കും. സർക്കാരിൽ നിന്നും അനുമതി പത്രം, ധനസഹായം മുതലായവ ലഭിച്ചേക്കും. സുഖശയനം, ഭോഗസിദ്ധി എന്നിവയും ഫലമായി ഇവർക്ക് പ്രതീക്ഷിക്കാം. പൂരാട നക്ഷത്രക്കാരുടെ ബന്ധുക്കളുടെ പിണക്കമെല്ലാം തീരും. ഇവർക്ക് സുഹൃത്തുക്കളുടെ പരിപൂർണ പിന്തുണയുണ്ടാവും. മടിച്ചു നിന്ന കാര്യങ്ങളെല്ലാം ധൈര്യപൂർവ്വം ഏറ്റെടുക്കും. ഉദ്യോഗം, കൃഷി, വ്യാപാരം എന്നിവയിൽ നിലനിന്നിരുന്ന കുഴപ്പങ്ങളെല്ലാം അവസാനിക്കും. സന്താനങ്ങളുടെ കാര്യത്തിൽ ചില നല്ല വാർത്തകൾ ശ്രവിക്കും. പൊതുരംഗത്തുള്ളവർക്ക് നേതൃത്വ പദവി ലഭിക്കും. ഇവർക്ക് പൂർവ്വകാല നിക്ഷേപങ്ങളിൽ നിന്നും വലിയ ലാഭം പ്രതീക്ഷിക്കാം. ഏഴിലെ ചൊവ്വയുടെ സ്ഥിതി ഇവരുടെ ദാമ്പത്യത്തിൽ അലോസരങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഉത്രാട നക്ഷത്രക്കാരുടെ ആത്മാർത്ഥത അംഗീകരിക്കപ്പെടും. ഇവരുടെ കർമ്മമേഖലയിൽ കാര്യക്ഷമതയേറും. വിശ്വസ്തരുടെ പിന്തുണയോടെ ചില എതിർ ശബ്ദങ്ങളെ നേരിടും. ഇവർ മാനസിക ഉല്ലാസത്തിനും വിനോദയാത്രയ്ക്കും സമയം കണ്ടെത്തും. തിടുക്കത്തിൽ തീരുമാനങ്ങളൊന്നും എടുക്കരുത്. വാഹനയാത്രകൾ ജാഗ്രതയോടെ വേണം. ഇവർക്ക് ഈ സമയത്ത് ആവശ്യത്തിന് പണം വന്നു ചേരും. അതുപോലെ ധൂർത്തിനുള്ള സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ ഒരു കാരണവശാലും ശ്രദ്ധക്കുറവ് വരരുത്. തിരുവോണനാളിൽ ജനിച്ചവരുടെ കാര്യതടസ്സങ്ങളെല്ലാം നീങ്ങി കൃത്യനിർവഹണം ഭംഗിയാക്കും. മുൻപ് കടുത്ത നിലപാടുകൾ കൈക്കൊണ്ടവർ അനുരഞ്ജനത്തിനൊരുങ്ങും. ഇവരുടെ സഹപ്രവർത്തകരുടെ പിന്തുണ തൃപ്തികരമായിരിക്കും. നിക്ഷേപങ്ങളിലെ വളർച്ചയെല്ലാം ആശിച്ചതുപോലെയാകും. ചെറുപ്പക്കാർക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ തുറന്നുകിട്ടും. ഇവരുടെ പത്താം ഭാവത്തിലെ ഗ്രഹബാഹുല്യം സൂചിപ്പിക്കുന്നത് ഒന്നിലധികം തൊഴിലുകളിൽ ഏർപ്പെടാൻ സാഹചര്യം ഒതുക്കുമെന്നാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അന്യനാടുകളിലേക്ക് പോകേണ്ടി വരും. ഇവരുടെ മാതാവിൻ്റെ ആരോഗ്യനില ഗുണദോഷ സമ്മിശ്രമായിരിക്കും. പ്രണയിതാക്കൾക്ക് ഈ സമയം അത്ര അനുകൂലമായിരിക്കില്ല. അവിട്ട നക്ഷത്രക്കാർക്ക് കൃത്യമായി ആസൂത്രണം ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നടത്താൻ സാധിക്കും. പാതി വഴിയിൽ നിന്ന ചില കാര്യങ്ങൾ പൂർത്തീകരണത്തോടടുക്കും. ഇവരുടെ പിതൃസ്വത്ത് സംരക്ഷിക്കാൻ ഇവർക്ക് സാധിക്കും. അതിൽ നിന്നും ആദായവും ലഭിക്കും. കർമ്മ മേഖലയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നെത്തും. പടിഞ്ഞാറൻ ദിക്കിലേക്കുള്ള ഇവരുടെ യാത്രകൾ സഫലമാവും. ഭക്ഷണ നിയന്ത്രണം, വ്യായാമം എന്നീ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തണം. ചിലരുടെ ഉപദേശപ്രകാരം ഒന്നും ചെയ്യാതിരുന്നത് നന്നായി എന്ന് തോന്നുന്ന സന്ദർഭങ്ങൾ വന്നുചേരും. ചതയ നക്ഷത്രക്കാർക്ക് രാശിനാഥനായ ശനിയുടെ വക്രഗതി അവസാനിക്കുന്നതിനാൽ ജീവിതത്തിൻ്റെ മന്ദഗതി മാറും. ഇവർ നവോന്മേഷം വീണ്ടെടുക്കും. പ്രൊഫഷണലുകൾക്ക് പുതിയ അവസരങ്ങൾ സംജാതമാകും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ സാധിക്കും. പ്രണയിതാക്കളുടെ ഹൃദയബന്ധം ദൃഢമാകും. സഹായ വാഗ്ദാനങ്ങൾ ചിലപ്പോൾ പാഴാവാൻ സാധ്യതയുണ്ട്. അഞ്ചിലെ ചൊവ്വ മക്കളുടെ കാര്യത്തിൽ ചില ആശങ്കകൾക്ക് വഴിയൊരുക്കിയേക്കാം. നേർവഴികളിലൂടെ മാത്രം ലഭിക്കുന്ന ധനത്തിൽ ഇവർ സന്തോഷിക്കും. അതുപോലെ ഇവർക്ക് ഈ സമയത്ത് തീർത്ഥാടന യോഗവുമുണ്ട്.
പൊരുട്ടാതി നക്ഷത്രക്കാർ ചീത്ത കൂട്ടുകെട്ടുകൾ അവസാനിപ്പിക്കും. ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. വളരെയധികം ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറി എതിരാളികളെ അടിയറവ് പറയിക്കും. ഇവരുടെ ധനവരവ് മോശമാവില്ല. കിടപ്പ് രോഗികൾക്ക് ഇത് ഭേദപ്പെട്ട ഒരു കാലമായിരിക്കും. കുടുംബ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചതിൽ സന്തോഷിക്കും. തൊഴിൽ തേടുന്നവർക്ക് പുതിയ വരുമാന മാർഗങ്ങളുണ്ടാവും. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ മുന്നേറും. ഇവർക്ക് സാമൂഹികപരമായി ചില അംഗീകാരങ്ങളും ലഭിക്കും. ഉത്രട്ടാദി നാളിൽ ജനിച്ചവർക്ക് അഷ്ടമത്തിലെ ആദിത്യ കേതു യോഗം മൂലം സമ്മർദ്ദങ്ങളെ നേരിടേണ്ടി വരും. ചില പ്രശ്നങ്ങൾ നൂലാമാലകളാവാൻ സാധ്യതയുണ്ട്. ഇവർക്ക് ഈ മാസം അധ്വാനം വർദ്ധിക്കും. കൗതുക ആഡംബര വസ്തുക്കൾ വാങ്ങാൻ ധാരാളം പണം ചിലവഴിക്കും. മുഖരോഗങ്ങൾ, ശിരോരോഗങ്ങൾ എന്നിവ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തീരുമാനങ്ങളെല്ലാം രണ്ട് തവണ ആലോചിച്ച് വേണം നടപ്പിലാക്കാൻ. ഈ മാസം കലഹത്തിലും തർക്കത്തിലും തലയിടാതിരിക്കുന്നതാണ് നല്ലത്. കൂടാതെ ആരോഗ്യ പരിരക്ഷയിൽ കൂടുതൽ ശ്രദ്ധ വേണം. രേവതി നക്ഷത്രക്കാരുടെ ക്ഷമയും നിരന്തരമായ പ്രയത്നവും ഇവരെ വിജയത്തിലെത്തിക്കും. ഇവർ മാറ്റങ്ങളെ ഉൾക്കൊള്ളും. ഒപ്പം പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കും. അവിവാഹിതർക്ക് ഈ സമയത്ത് വിവാഹയോഗമുണ്ട്. ഇവരുടെ തൊഴിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. മക്കളുടെ ഭാവി ശ്രേയസ്സിനായി സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തും. കച്ചവടത്തിൽ പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇവരുടെ കലാപരമായ സിദ്ധികൾ പുറം ലോകമറിയും. എന്നാൽ ചില യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാവണമെന്നില്ല. അതുപോലെ ആരോഗ്യ പരിരക്ഷയിൽ അലസത പാടില്ല. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.